പാസ്റ്ററെ, ഞാൻ ഈ ഒരു വിഷയം പ്രസന്റ് ചെയ്യാനുള്ള ഒരു കാരണം ശ്രീ കാർത്തിക് ആ ചർച്ചയിൽ ചോദിച്ച ഒരു ചോദ്യം ഇതായിരുന്നു. ഇവിടെ കാർത്തികിന്റെ ഈ കൺഫഷൻ അത് എത്ര നാൾ നീണ്ടു നിൽക്കുമെന്നറിയില്ല. കാരണം കാർത്തികിനെ ഇപ്പോൾ വേണ്ട അത്യാവശ്യപ്പെട്ട ആളുകളുണ്ട്. അവര് കിടന്നുറങ്ങിയ കാർത്തികിനെ അദ്ദേഹത്തിന് വേണ്ടത്ര ഉറക്കം കിട്ടുന്നില്ല, ഒട്ടേറെ ഫ്രസ്ട്രേഷൻ ഉണ്ട്. അപ്പനെ അമ്മയെ അടക്കി, അപ്പനെ അമ്മയെ അടക്കണമല്ലോ, മരിച്ചു കഴിഞ്ഞ ആഴ്ച അല്ലേ അടക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഉദ്ദേശിച്ച രീതിയിൽ അടക്കം കിട്ടിയില്ലെന്നോ എന്തോ നിരാശകൾ അദ്ദേഹത്തിനുണ്ട്. അത് പ്രസക്തവുമാണ്. ആ വേദനയിൽ നമുക്കും പങ്കുചേരാം. പക്ഷെങ്കിൽ അദ്ദേഹം അതിൻ്റെ പേരിൽ അടിസ്ഥാനരഹിതമായി ബൈബിൾ ഇന്റർപ്രറ്റ് ചെയ്ത് കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്ന ശൈലി കേൾക്കാൻ വേണ്ടിയിട്ട് സ്വന്തം വിശ്വാസത്തെയും ത്യജിച്ച് കാത്തിരുന്ന മുസംഗികൾക്ക് കിട്ടിയ ഒരടിയാണ് ഈ ശബ്ദം. ഇനി എന്താണ് ഇവർ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ മുസംഗികളുടെ ഒരു വലിയ ദൗർബല്യവും നമ്മൾ കണ്ടു. കാർത്തിക് നമ്മുടെ ക്ലബ് ഹൗസിലേക്ക് റൂമിലേക്ക് കയറി വരും വഴിക്ക്, ഇന്നലെ നമ്മൾ പോയിന്റ് ബ്ലാങ്കിൽ പറഞ്ഞ പോലെ, അവിടെയാണെന്ന് തോന്നുന്നു, പറഞ്ഞ പോലെ കയറി വരും വഴിക്ക് ദാ നിൽക്കുന്നു ആ റൂമിൻ്റെ മുമ്പിൽ അള്ളാഹു, ഒരു കൊട്ട് അള്ളാഹുവിനോട് കൊടുത്തു, എന്നിട്ടാണ് കയറി വരുന്നത്. അപ്പം അള്ളാഹുവിനെ ഖുറാനെ ഒക്കെ അധികം വിമർശിച്ച ഒരു മനുഷ്യൻ. അടുത്തത് ഈ സർക്കാർ മുല്ലാമാർക്ക് പെൻഷൻ കൊടുക്കുന്നതിൽ ശക്തമായ വിയോജിപ്പ് അറിയിച്ചുകൊണ്ട് അശ്ലീലം പറഞ്ഞ ഒരു മനുഷ്യൻ. ഇതെല്ലാം സഹിച്ചേക്കാം, എന്നാലും യേശുവിനെ തെറി പറയാനും ബൈബിളിനെ ഇങ്ങനെ പറയാനും നിങ്ങൾക്കൊരാർജ ഉണ്ടെങ്കിൽ വാ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുന്ന കാഴ്ച കണ്ടു. അപ്പോൾ ഞങ്ങളുമായുള്ള കാർത്തിക്കിൻ്റെ വിഷയം ഏതാണ്ട് തീർന്ന പോലെയാണ്. ഇനിയിപ്പോൾ മുസംഗികൾക്ക് അദ്ദേഹത്തെ വിളിച്ച് ഖുറാനികമായ നിങ്ങളുടെ വിഷയങ്ങൾക്ക് അദ്ദേഹം ഉയർത്തിയ കാര്യങ്ങളോടും ചോദ്യം ചോദിക്കാം. അതിനാരെങ്കിലും മറുപടി പറയാൻ ആളുകളുണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അതിൻ്റെ കാരണം കാര്യമായിട്ട് ഇസ്ലാമിനൊരു വേദന പുള്ളി വരുത്തിയിട്ടില്ല. കാരണം ഈ പറഞ്ഞത് അള്ളാഹുവിനെ ആയതുകൊണ്ട് അള്ളാഹുവിനോടുള്ള ഡിമാൻഡ് ഇതിനകം നമുക്കറിയാമല്ലോ. അള്ളാഹു അവിടെ ഏത് നിലയിലാണ് ഇസ്ലാം മതത്തിൽ കഴിയുന്നതെന്നറിയാം. പറയുമ്പോൾ പരമകാരുണ്യവാൻ എന്നൊക്കെ പറയുമെങ്കിലും വേണ്ടത്ര സ്വീകാര്യത അള്ളാഹുവിന് ഇസ്ലാം മതത്തിലില്ല. മുഹമ്മദാണ് അവിടെ ദൈവം. ഈ പറഞ്ഞത് മുഹമ്മദിനെ പറ്റി ആയിരുന്നെങ്കിൽ കുറേയൊക്കെ ഒരു പ്രതികരണം ഉണ്ടായേനെ, പ്രവാചക നിന്നേനോ എന്നൊക്കെ പറഞ്ഞു വന്നേനെ. ഇതിപ്പോൾ വേറെ നിന്നയൊന്നും ഇല്ല, അവർക്കും ഇതിനകത്ത് വലിയ വിഷയമുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് അവരിൽ നിന്നൊരു പ്രതികരണം പ്രതീക്ഷിക്കേണ്ട, കാരണം വിമർശിക്കപ്പെട്ടത് അള്ളാഹു അല്ലേ. അത് പോട്ടെ. ഏതായാലും ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു ടോപ്പിക് ഇട്ടത് ഈ എന്താ പാതാള വർദ്ധീസ് ആകെ കൺഫ്യൂഷൻ ആയല്ലോ എന്നൊക്കെ പറഞ്ഞ് മുസംഗികൾ ഒരു ഗ്രൂപ്പ് ഇട്ടിട്ടുണ്ട്. അതുപോലെ നിരീശ്വര സുഹൃത്തുക്കൾ ഇതേപ്പറ്റി ഒരു വിമർശനം ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മറ്റേ ഗ്ലോറിയസ് അത് ഇതേപ്പറ്റി ഒരു ചർച്ച നടത്തുന്നുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന അത്രയും പേര് ഇല്ലെന്നുള്ളതാണ് അതിലെ മറ്റൊരു രസം. ഏതായാലും അവിടെയുള്ള സഹോദരന്മാരും ഒക്കെ ഇവിടെ വന്നല്ലോ. ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഇത് ബൈബിൾ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയുള്ള എക്സ്പ്ലനേഷനാണ്. അപ്പോൾ ബൈബിൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ അതൊരു പ്രസക്തിയില്ല. ഞാൻ ഈ പറയുന്നൊന്നും നിങ്ങൾ ഗൗരവത്തിൽ എടുക്കേണ്ട കാര്യമല്ല. ഉദാഹരണം, എൻ്റെ സ്നേഹിതന് ആലങ്ങാടിന് ഇരിപ്പുണ്ട്, ഉണ്ടായിരുന്നു, ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം ഇത് കേട്ടിട്ട് വലിയ പ്രയോജനമില്ല, കാരണം അദ്ദേഹം ഒരുതരം എസ്കറ്റോളജിയിലും വിശ്വസിക്കുന്ന ഒരാളല്ല. അപ്പം അദ്ദേഹത്തിന് എല്ലാ എസ്കറ്റോളജിയോടും ഒരേ സമീപനമായിരിക്കും. നാസർ കൊടിമരം, ആലങ്ങാടൻ, അങ്ങനെയുള്ള ആളുകൾക്ക് ഒറ്റ സമീപനമായിരിക്കും. ഷാവുൽ ഹമീദ്, ഈ സുഹൃത്തുക്കളൊന്നും ഒന്നും വിശ്വസിക്കുന്നില്ല. സ്വാഭാവികമായിട്ട് അവർക്ക് ഞാൻ പറയുന്നവ അന്ധവിശ്വാസമാകാം. ആ രൂപത്തിൽ അതിനെ തള്ളിക്കളയാം, ഒരു വിരോധവും ഇല്ല. എന്നാൽ വിശ്വാസി സമൂഹം, വിശേഷിച്ച് പ്രബല മതങ്ങൾ മൂന്നും ഒരു എസ്കറ്റോളജി വിശ്വസിക്കുന്നുണ്ട് ഏതെങ്കിലും രൂപത്തിൽ. എക്സാമ്പിൾ, ഇസ്ലാം മതത്തിൽ, അതുപോലെ ഹിന്ദുമതത്തിലും മരണാനന്തര സങ്കല്പങ്ങൾ ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിലുണ്ട്. പുനർജനന സിദ്ധാന്തമാണ്, പുനർജന്മ സിദ്ധാന്തമാണ് ഹിന്ദുവിസം പ്രകടമാക്കുന്നത്. അതുപോലെ നരകങ്ങളും ഉണ്ട്, 28 കോടി നരകങ്ങളുണ്ട്. താമിശ്രം, അന്ധതാമിശ്രം, മഹാരൗരവം, കുംഭീവാഗം, ഇങ്ങനെയൊക്കെ പറയുന്ന 28 കോടി നരകങ്ങളെ പറ്റി അവിടെ പറയുന്നുണ്ട്. അതുപോലെ സ്വർഗവാസത്തെക്കുറിച്ചും മനുഷ്യൻ്റെ ഇതെല്ലാം അതിലുണ്ട്. അത് വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും ഹിന്ദുമതത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇസ്ലാമിലുണ്ട് ഖിയാമത്ത് നാൾ. ഈ ഖിയാമത്ത് എന്ന പദം പോലും വരുന്നത് ഖും എന്ന ഒരു സെമിറ്റിക് ധാതുവിൽ നിന്നാണ്. ഖും, ടു എറൈസ്, തലിത, ക്യൂമി, എറിനേൽക്കുക എന്ന് പറയുന്ന ഒരു പദത്തിൽ നിന്നാണ്.
ഖിയാമത്ത് നാൾ, ഈ ഖിയാമത്ത് നാളിനെ പറ്റി പറയുന്ന അധ്യായങ്ങൾ തന്നെ ഉണ്ട് ഖുർആനിലെ. അത് ഹൂദ്, വാക്കി, മുർസലാത്ത്, അന്നബ, ഈ അധ്യായങ്ങൾ ഏതാണ്ട് 11, അതുപോലെ ഹൂദിൻ്റെ 11-ാമത്തെ വാക്യം, ആയത്ത് 506, വാക്കിൻ്റെ, മുർസലാത്തിൻ്റെ 77, അന്നാബത്തിൻ്റെ 78, ഈ അധ്യായങ്ങളിലൊക്കെ തന്നെ അത്തക്ബീർ ഇതിലെല്ലാം ഉണ്ട്. ഇതൊക്കെ എഴുതിയ ഘട്ടത്തിൽ മുഹമ്മദിന് ജരാനര ബാധിച്ചു എന്നാണ്, അത്ര വലിയ റിസ്ക് ആയിരുന്നു ഇത് എഴുതുമ്പോൾ എന്നാണ്. അപ്പോൾ അതിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതിൽ പറയുന്ന കാര്യങ്ങൾ ആര് കേട്ടാലും ഈ അമുസ്ലിങ്ങൾക്ക് ഇത് വിശ്വസിക്കാൻ പറ്റിയ കാര്യമല്ല, മുസ്ലിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ട്. അതിൽ ഒരു നിരൂപണം നടത്തിക്കഴിഞ്ഞാൽ അത് വിശ്വസനീയമോ എന്ന് ചോദിച്ച് ഞങ്ങളൊരു ഗ്രൂപ്പ് ഇട്ടാൽ ഈ പറയുന്ന കാര്യങ്ങൾ ക്രൈസ്തവർക്ക് സ്വീകാര്യമല്ല. അതിൽ തെറ്റുമില്ല, ക്രൈസ്തവർക്ക് വിശ്വസിക്കാനല്ലല്ലോ ഖുറാൻ. എന്നതുപോലെ ഒരു പറുദീസയെപ്പറ്റി ചർച്ച നടത്തിയപ്പോൾ കൺഫ്യൂഷനായി എന്ന് പറഞ്ഞ അവിടെ ഇടുന്ന ആൾക്കാർ, ഇതേപ്പറ്റി ഞങ്ങൾ അടുത്ത ദിവസം ചർച്ച വെക്കും, അപ്പോൾ ആ ചർച്ചയിലും നിങ്ങൾ പങ്കെടുക്കണം. അവിടെ പ്രയോഗിച്ച അതേ ലോജിക്ക് ഇവിടെ പ്രയോഗിക്കേണ്ടി വരും, അതാണ് കാര്യം. അപ്പോൾ ദോഷം എന്താണെന്ന് വെച്ചാൽ, ഈ പറുദീസയെപ്പറ്റി ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഖിയാമത്ത് നാളിനെ പറ്റിയും അനന്തര വിഷയങ്ങളും എണ്ണി 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 കൃത്യം കിത്താ വെച്ച് പറയാൻ പറ്റും. പക്ഷെ ഞങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത് അറിയാതെയാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ സഹായകമാകട്ടെ, മറ്റുള്ളവർക്കും അതുപോലെ തന്നെ. കഴിഞ്ഞ ആ ചർച്ചയിൽ ഞാൻ ഉപയോഗിച്ച പാതാള പറുദീസ എന്ന പദം അനിൽ കൊടുത്തോട്ടം ആദ്യമായിട്ട് കൊണ്ടുവന്നൊരു പദം പോലെയാണ് ഈ ക്രൈസ്തവരിലെ ചില നിരക്ഷര കുട്ടികൾ മനസ്സിലാക്കിയത്. അതുകൊണ്ട് പറയാം ഇതെന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി എന്ന് പറയാം. കൺഫ്യൂഷനൊക്കെ വരും, വിശ്വാസികൾക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയില്ല, പുറത്തു നിന്നുള്ളവർക്ക് കൺഫ്യൂഷൻ വരും. അതിനോട് ചെല്ലോ ചോദിച്ചു, ഇത് ബൈബിളിലുണ്ടോ, ബൈബിളിലില്ലേ നിങ്ങൾ വിശ്വസിക്കണ്ട. അപ്പം ഞാൻ ഇന്ന് ആ ഒരു വിശദീകരണത്തിലേക്കാണ് പോകുന്നത്. ചില മിനിറ്റുകൾ എനിക്ക് വേണം, നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ബൈബിൾ വിഷൻ അനുസരിച്ച് സ്വർഗങ്ങൾ എന്നൊരു പ്രയോഗത്തിലാണ് ബൈബിൾ ആരംഭിക്കുന്നത്. ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് എർത്ത്. മലയാള പരിഭാഷ അതിൽ തെറ്റാണ്, ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നൊരു കാഴ്ചപ്പാട് ക്രൈസ്തവർക്കില്ല. അത് നമ്മളുടെ ഖുറാനിലൊക്കെ എങ്ങനെയുണ്ട്, ആകാശം എന്നൊരു സങ്കല്പം ഞങ്ങൾക്കില്ല. എന്നാൽ ആകാശം ആപേക്ഷികമായി സംസാരിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. ആകാശങ്ങളിൽ കൂടി ആകാശയാത്ര, അത് ദൈനംദിന വ്യവഹാരങ്ങളിൽ മനുഷ്യൻ പറയുന്നതാണല്ലോ. എന്നാൽ സ്വർഗങ്ങൾ എന്ന് പറയുന്നത് അത് മുകളിലാണെന്ന് പറയുന്നത് പോലും ആപേക്ഷികമാണ്. ഭൂമിക്ക് മുകൾ വശം എവിടെയെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ഭൂമിക്ക് അടിയിലാണ് അമേരിക്ക എന്ന് പറഞ്ഞ ഒരു തെറ്റല്ല. അല്ലെങ്കിൽ നമ്മൾ ചന്ദ്രനിൽ ചെന്നാൽ ഭൂമി മുകളിലേക്ക് നോക്കണം. അപ്പോൾ ആപേക്ഷികമാണിത്, നമ്മൾ നിൽക്കുന്ന ഭൂമിയുടെ ഘടനയെപ്പറ്റി മനസ്സിലാക്കിയാലേ അത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ മുകൾ, ഭൂമിയുടെ മുകൾ ഭാഗം എന്നൊരു കാഴ്ചപ്പാടേ ഇല്ല, പക്ഷെ മനുഷ്യൻ അങ്ങനെ പറയാൻ പറ്റൂ. അപ്പോൾ ഈ മുകൾ ഭാഗം എന്ന് പറയുന്ന ഒരു ധാരണയിൽ നിന്ന്, ഒരു കൺസെപ്റ്റിൽ നിന്ന് ഇത് വിശദീകരിക്കാൻ പറ്റൂ. പക്ഷെ ബൈബിളിൽ അങ്ങനെ ഈ മുകൾ വശം എന്ന് കാണുന്നത് ഖുറാനിലൊക്കെ പറയുന്ന പോലെ ഒരു സംഭവമല്ല. ആകാശം ഒരു തളിക പോലെയാണെന്നും ബൈബിളിന്റെ സങ്കല്പം ഇല്ല, അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല. അപ്പൊ പിന്നെ എന്താണ്, ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് എർത്ത്. ഹീബ്രുവിൽ കിടക്കുന്നത് ബെറിഷിത് ബാര എലോഹി ഇറക്സ്. അവിടെ സ്വർഗങ്ങൾ എന്നാണ് കാണുന്നത്. ശരി, പരിഭാഷ ഞാൻ പറയാം. ആദിയിൽ അല്ലെങ്കിൽ ഒരിക്കൽ എന്ന് പറഞ്ഞാലും മതി, ഒരിക്കൽ. അതായത് ആദിയിൽ എന്ന് അവിടെ പറയുന്ന പോലും സൃഷ്ടിയുടെ ആദിയെ പറ്റിയാണ്. ഒരിക്കൽ എലോഹീം സ്വർഗങ്ങളും എന്നതുപോലെ നിലവും സൃഷ്ടിച്ചു എന്നാണ് കാണുന്നത്. അങ്ങനെയാണ് ശരി പരിഭാഷ. അപ്പോൾ ഒന്നിലധികം സ്വർഗങ്ങളെപ്പറ്റി ബൈബിളിൽ പഴയ നിയമം പറയുന്നു. അവയുടെ എണ്ണം പഴയ നിയമത്തിലില്ല. അപ്പോൾ അതിന് ഞാൻ ഒന്നിലധികം ഉണ്ടെന്നുള്ളതിന് രണ്ടുമൂന്ന് വാക്യം വായിച്ചു കേൾപ്പിക്കാം. ഇതാ സ്വർഗവും സ്വർഗങ്ങളുടെ സ്വർഗവും ഭൂമിയും അതിലുള്ളതൊക്കെയും നിന്റെ ദൈവമായ യഹോവയ്ക്കുള്ളതാകും. ആവർത്തനം 10:14. ഇനി 1 രാജാക്കന്മാർ 8:27, 1 Kings 8:27. ദൈവം ഭൂമിയിൽ അധിവസിക്കുമെന്നുള്ളത് തന്നെയോ, ഇതാ സ്വർഗങ്ങളും സ്വർഗങ്ങളുടെ സ്വർഗവും നിന്നെ കൊള്ളുകയില്ലയോ. അടുത്തത്, സ്വർഗങ്ങളിലും സ്വർഗങ്ങളുടെ സ്വർഗങ്ങളിലും നീ അടങ്ങുകയില്ലല്ലോ. 2 ദിനവൃത്താന്തം 2:6. 2 ദിനവൃത്താന്തം 6:18, കണ്ടാലും സ്വർഗങ്ങളിലും സ്വർഗങ്ങളുടെ സ്വർഗങ്ങളിലും നീ അടങ്ങയില്ലല്ലോ. നെഹെമ്യ 9:6, നീ സ്വർഗത്തെയും
സ്വർഗങ്ങളുടെ സ്വർഗത്തെയും ഉണ്ടാക്കി. സങ്കീർത്തനം 68:33, പുരാതന സ്വർഗാദി സ്വർഗങ്ങളിൽ വാഹനമേറുന്നവനു പാടുവി. സങ്കീർത്തനം 102:5, പൂർവകാലത്ത് നീ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, സ്വർഗങ്ങൾ നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. അങ്ങനെ ബഹുവചന പ്രയോഗമുണ്ട്. എന്നാൽ സ്വർഗത്തിൻ്റെ ഒരു കണക്ക് പൊതുനിയമത്തിലാണ് പറയുന്നത്. 7:14 ലോകം എന്നൊക്കെ ഒരു കണക്ക് ഹിന്ദു സങ്കല്പത്തിലുണ്ട്. ഇസ്ലാം ഏതാണ്ട് 7 എന്നാണ് എനിക്ക് തോന്നുന്നു, തെറ്റിയാൽ ക്ഷമിക്കണം, ഓർമ്മയെന്നാണ്. എന്നാൽ ക്രിസ്ത്യൻ കൺസെപ്റ്റ് അനുസരിച്ച് 3 സ്വർഗങ്ങളുടെ കണക്കാണ് പറയുന്നത്. 2 കൊരിന്ത്യർ 12:1-2 മൂന്നായി വിവക്ഷിക്കുന്നു. സ്വർഗങ്ങളെ മൂന്നായി വിവക്ഷിക്കുന്ന പോലെ നമ്മൾ വസിക്കുന്ന ഭൂമിയെയും 3 ഇതായിട്ടാണ് വിശദീകരിക്കുന്നത്. അപ്പം 6 എന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഇവയ്ക്ക് രണ്ടിനും ഇടയിൽ ആദി മനുഷ്യൻ വസിച്ചിരുന്ന ഏദൻ എന്ന് പറയുന്നതും ഈ രൂപത്തിലാണ് വിശദീകരിക്കുന്നത്. അങ്ങനെ 7 ഇടങ്ങൾ, ആ 7 ഇടങ്ങൾ എന്ന് പറയുന്നത് വിശ്രാമസ്ഥലമാണ്. പറുദീസ എന്ന് കേൾക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു അർത്ഥമല്ല ബൈബിൾ തരുന്ന അർത്ഥം. വിശ്രാമസ്ഥലം, ചിലയിടങ്ങളിൽ വെളിച്ചത്തിൻ്റെ ഇടം, വ്യത്യസ്ത പേരുകൾ അതിനുണ്ട്. ആക്ച്വലി ഈ പറുദീസ എന്ന് പറയുന്നത് ഒരു പേർഷ്യൻ പദമാണ്. അപ്പോൾ ബൈബിൾ തരുന്ന പറുദീസ എന്ന് പറയുന്ന ആശയത്തിന് മരണാനന്തര ജീവിതം, മനുഷ്യനുമായി ബന്ധപ്പെട്ടുള്ള ചിലവഴിക്കേണ്ട 7 ഇടങ്ങളെപ്പറ്റി 7 ഘട്ടങ്ങളെപ്പറ്റി പറയുന്ന, മരണാനന്തരം മാത്രമല്ല ആത്മരൂപികളായ മനുഷ്യർ, അതായത് നാച്ചുറൽ മാനു വേണ്ടിയുള്ള ഇടങ്ങളായിട്ടും അല്ലെന്ന് പറയുന്നു. അപ്പോൾ 3 സ്വർഗങ്ങളെപ്പറ്റി പഴയ ബൈബിളിൽ, അതുകൂടാതെ 3 വാസസ്ഥാനങ്ങളെക്കുറിച്ച്, ഭൂമിയിൽ 3 വാസസ്ഥാനങ്ങളെക്കുറിച്ച് ഇനി ഇടയ്ക്ക് ഏദനെക്കുറിച്ചും പറയുന്നു. ഇനി അവിടെ നിൽക്കട്ടെ. ഭൂമിയെപ്പറ്റി ഞാൻ വിശദീകരിച്ചില്ല, സ്വർഗത്തെപ്പറ്റി ഞാനൊരു വാക്യവും തന്നു. ഭൂമിയിൽ ഇങ്ങനെ ഉണ്ടോ? ഈ ഒരു രൂപത്തിൽ 3 പറയാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും പറ്റും. ഇനിയുള്ള ഭാഗങ്ങൾ നിങ്ങൾ കേട്ടോളണം. ഈ പാതാളം എന്നൊരു പ്രയോഗമുണ്ട്, ഇതാണ് വലിയ അപകടം വരുത്തുന്നത്. അത് ഈ കേൾക്കുന്നവർക്ക് മലയാള പദത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഈ വാമനം മഹാബലിയെ ചവിട്ടിത്താഴ്ത്തിയ പാതാളം എന്നൊരു കൺസെപ്റ്റ് അല്ല. പിന്നെന്താണത്? ഞാൻ അതിൻ്റെ വാക്കുകൾ പറയാം. പാതാളം എന്നതിന് എബ്രായ ഭാഷയിലെ പദം ഷിയോളാണ്. ഞാനത് ഉപയോഗിക്കുന്നുണ്ട് അവിടെ. ഇതിന് ഗ്രീക്കിൽ ഹെഡീസ് എന്നാണ് പറയുന്നത്. ഹേഡീസ് എന്ന് പറയും. ഇപ്പൊ ഹേദീസ് ആൻഡ് ഷിയോൾ, രണ്ട് പദങ്ങൾ, രണ്ടിനും അർത്ഥം ഒന്ന് തന്നെയാണ്, പാതാളം. ഇത് ശരിക്കും നരകമല്ല എന്ന് പഠിക്കണം. നരകത്തിന് പറയുന്ന പേര് ശരിക്കും ഗ്രീക്കിൽ ഗേഹന്നയാണ്. ഈ ഷിയോൾ അഥവാ ഹേഡീസിന് ഇംഗ്ലീഷിൽ അണ്ടർവേൾഡ് എന്ന് പറയാറുണ്ട്. അധോലോകം, നമ്മുടെ മുംബൈയിലെ അധോലോകം എന്നുള്ള നിലയിലേക്ക് ധരിക്കരുത്, അത് വേറെ അർത്ഥമുണ്ട്. അപ്പോൾ നമുക്ക് വിസിബിൾ അല്ലാത്ത ഒരു ലോകം എന്നർത്ഥം. അപ്പം നിങ്ങൾ ഭൂമി കുഴിച്ചിട്ട് അതിനകത്ത് ഇങ്ങനൊരു സ്ഥലം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ അർത്ഥം എടുക്കുന്നില്ല. കാരണം ഇത് ആത്മലോകമാണ്, ഒരു ആത്മമണ്ഡലമാണ്. മനുഷ്യൻ പച്ചയായ ഈ ശരീരത്തോടെ വസിക്കുന്ന ഇടമായിട്ടല്ല പറയുന്നത്, അതൊരു സിസ്റ്റമാണ്. അപ്പോൾ ഭൂമിക്കകത്തൊരു കുറേ സെല്ലുകൾ പോലും ഉണ്ടാക്കിയിട്ട് അതിവിടെ മനുഷ്യനെ ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇത് ആത്മമണ്ഡലമാണ്, അത് സ്പിരിച്വലായൊരു ലോകത്തെപ്പറ്റിയാണ് പറയുന്നത് എന്നാണ് ഉത്തരം. അപ്പോൾ വീണ്ടും ഞാൻ തുടരുന്നു. പാതാളത്തിന് 3 ഭാഗങ്ങളുണ്ട് എന്ന് നമ്മൾ പഠിക്കാൻ പോവാണ്. പാതാളം എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, ഷിയോളിനാണ്. അല്ലാതെ മാവലി പോയ പാതാളമോ ഇവിടെ ഒരു വളരെ സങ്കല്പിക്കുന്ന പാതാളമോ അല്ല, ബൈബിളിലുള്ളൊരു പാതാളത്തെ പറ്റിയാണ് പറയുന്നത്. അത് 3 സങ്കല്പങ്ങൾ അതിനുണ്ട്, 3 കൺസെപ്റ്റാണ് അതിനുള്ളത്, 3 ഇടങ്ങൾ. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ബൈബിൾ ഒരു പ്രസ്താവന എടുക്കാം. ഈ യോസഫ് മരിച്ചുപോയി എന്ന വാർത്ത വരുന്നപ്പോൾ യാക്കൂബ് പറയുന്നൊരു പ്രയോഗമുണ്ട്, ഞാന് ദുഃഖത്തോടെ എൻ്റെ മകന്റെ അടുക്കല് ഷിയോളിലേക്ക് ഇറങ്ങും. മലയാളത്തിൽ പാതാളം 37:35 ഞാൻ ദുഃഖത്തോടെ എൻ്റെ മകന്റെ അടുക്കൽ ഷിയോളിലേക്ക് ഇറങ്ങും. അപ്പൊ ഷിയോൾ എന്താന്ന് ഗ്രഹിക്കണം. ഈ ഷിയോൾ എന്ന പദം പഴയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് 65 times ആണ്, 65 സമയം പ്രാവശ്യമാണ്. ഇതൊന്നും ശവക്കുഴി എന്ന അർത്ഥത്തിലല്ല. ഞാൻ ഗ്രേവിലേക്ക് ഇറങ്ങും എന്ന പ്രയോഗം തെറ്റാണ്. ഞാൻ ഗ്രേവിലേക്ക് ഒരിക്കലും മനുഷ്യൻ ജീവനോട് ഇറങ്ങുന്നില്ല, ശവം കൊണ്ട് വെക്കുകയാണ് ചെയ്യുന്നത്.
എന്നാൽ ആത്മാവിറങ്ങുന്നു എന്ന അർത്ഥത്തിലാണ് ഞാൻ എന്ന പ്രയോഗം നടത്തുന്നത്. അപ്പോൾ ശവം വെക്കുന്ന ഗ്രേവിന് എബ്രായ ഭാഷാപദം ഖബർ എന്നാണ്. ഈ പദമാണ് അറബിക്കിലും ഉണ്ട്, നമ്മൾ ദൈനംദിന ഉപയോഗത്തിലുണ്ട്, ഖബർ അടങ്ങി എന്നൊക്കെ പറയുന്നത്. ഖബർ അടങ്ങി എന്നാൽ കുഴിക്കിട്ടു, അതേ അർത്ഥമുള്ളൂ ശവക്കുഴി. അപ്പൊ ഖബറും ഷിയോളും ഒന്നല്ലെന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. പിന്നെ വേണ്ടത് ഉൽപ്പത്തി 42:38 പഠിക്കുമ്പോൾ, നിങ്ങൾ എൻ്റെ നരയെ, അതായത് എൻ്റെ വാർത്തക്കയത്ത് ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറങ്ങുമാറാക്കും. മക്കളോട് പറയാണ്, അദ്ദേഹം വൃദ്ധനാണ്, ജോസഫിനെ കുറിച്ചുള്ള വേദനയിലൊക്കെ ഇരിക്കെ ചെയ്ത് ടെൻഷൻ അടിച്ച് അദ്ദേഹം മരിച്ചു. നിങ്ങൾ എന്നെ ദുഃഖത്തോടെ എൻ്റെ നരയെ, എൻ്റെ വാർത്തക്യത്തെ, ഈ സമയത്ത് എനിക്ക് ഈ വേദന വരുത്തരുത് എന്നർത്ഥത്തിലാണ്. അപ്പോൾ ഇവിടെ വീണ്ടും അയ്യോ അല്ല, യാക്കോബ് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി, അത് ഷിയോളാണ്, ഞാൻ ഷിയോളിലേക്ക് ഇറങ്ങുന്ന. ഇനി യോബ ഇത് തന്നെ പറയുന്നുണ്ട്, നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും എന്ന് പറയുന്ന ആ ദിവാസൻ പറയുന്ന ഒരു ഭാഗം യോബ് 14:13 രേഖപ്പെടുത്തി. നീ എന്നെ ഷിയോളിൽ മറച്ചു വെക്കുകയും നിന്റെ കോപം കഴിയോളം എന്നെ ഒളിപ്പിക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളായിരുന്നു. ഷിയോളാണ് അല്ല, നീ എന്നെ ശവക്കുഴിയിൽ ഒളിപ്പിച്ചു മറച്ചു വെക്കുകയും കോപം കഴിയോളം എന്നെ ഒളിപ്പിക്കുകയും ചെയ്തുവെങ്കിൽ എന്നല്ലല്ലോ, ശവക്കുഴിയിൽ ഒളിപ്പിച്ചു വെച്ചാൽ മരണമാണല്ലോ. നീ എന്നെ ഷിയോളിൽ എന്നെ ഒളിപ്പിച്ചെങ്കിൽ, ഷിയോൾ വേറെ സംഭവമാണ്, അത് പറയാം, ഞാൻ പിന്നെ പറയാം എന്താന്ന്. രണ്ടാണെന്ന് ആദ്യം മനസ്സിലായല്ലോ, ഖബർ വേറെ ഷിയോൾ വേറെ. 17:13 യോബ് വീണ്ടും പറയുന്നു, ഞാനോ പാതാളത്തെ എൻ്റെ വീടായി പ്രതീക്ഷിക്കുന്നു, ഞാനോ ഷിയോളിനെ എൻ്റെ വീടായി പ്രതീക്ഷിക്കുന്നു എന്ന് ഹീബ്രു. വീണ്ടും അദ്ദേഹം പറയുന്നു, എൻ്റെ പ്രത്യാശ എവിടെ? ആറിൻ്റെ പ്രത്യാശയെ കാണും, അത് ഷിയോളിൻ്റെ ഓടാമ്പലുകളോളം ഇറങ്ങിപ്പോകും. 17:15-16 വാക്യങ്ങൾ. ഇനി ശാമുവേൽ പ്രവാചകൻ 1 Samuel 2:6 യഹോവ കൊല്ലുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നു, പാതാളത്തിലിറക്കുകയും ഉദ്ധരിക്കുകയും ചെയ്യുന്നു. പാതാളത്തിൽ ഇറക്കിയിട്ട് ഉദ്ധരിക്കുന്ന എങ്ങനെ? ഷിയോളിൽ ഇറക്കിയിട്ടാണ്. അപ്പൊ ഷിയോൾ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ദിസ് ഇസ് നോട്ട് ഗ്രേവ്. ഗ്രേവ് എന്ന് പറയുന്നത് ശരിക്കും എന്താ ശവക്കുഴിയാണ്. ഗ്രാവിറ്റി എന്ന് പറയുന്നോ, ഗ്രാവിറ്റി കൂടുതലുള്ള എവിടെയാണ് എന്ന് വെച്ചാൽ മനുഷ്യൻ അവസാനം ചെന്ന് ചേരുന്ന സ്ഥലമാണ് ഗ്രേഫ് എന്ന് പറയുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് സ്പഷ്ടമായി, ഗ്രേവ് അല്ല ഷിയോള് എന്ന് മനസ്സിലായി. ഇനി ഇതിൻ്റെ ഒരു വിശദീകരണത്തിലേക്ക് വാ. ഞാൻ ഈ മനുഷ്യ സമൂഹം അല്ലെങ്കിൽ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതിനെ പറ്റിയുള്ള ജൂതചിന്ത ആദ്യം പറയാം. ജൂതന്മാർ ധരിക്കുന്നത് എന്താണ്? അത് സങ്കീർത്തനത്തിലുണ്ട്, 9:17. ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്ന സകല മനുഷ്യരും പാതാളത്തിലേക്ക് തിരിയും, ഷിയോളിലേക്ക് തിരിയുന്നതാണ് ഷിയോളുകൾ. അപ്പൊ ഷിയോളാണ് ദുഷ്ടന്മാരും സകല മനുഷ്യരും, ദൈവത്തെ മറക്കുന്ന സകല മനുഷ്യരും ഷിയോളിലേക്ക് തിരിയും. അപ്പൊ നീതിമാന്മാരോ? അതുകൂടെ നമുക്ക് ചിന്തിക്കാം. നീതിമാനും ഷിയോളിലേക്കാണ് തിരിയുന്നത്, ഷിയോൾ. ഇപ്പൊ ഷിയോൾ എന്ന് പറയുന്ന ആ സ്ഥലത്തിനാണ് മൂന്നിടങ്ങളുള്ളതായിട്ട് ബൈബിൾ വീക്ഷിക്കുന്നത്, ശ്രദ്ധിക്കണം. അതായത് ആവർത്തനം 32:22 വായിക്കുന്നു, എന്റെ കോപത്താൽ തീ ജ്വലിച്ച് പാതാളത്തിന്റെ ആഴത്തോളം കത്തും എന്ന് കാണുന്നു. ക്രിസ്തുവാക്യത്തിൽ പാതാളത്തിന്റെ ആഴം എന്നതിന്റെ ഭാഗം പദം ഇംഗ്ലീഷിൽ നോക്കുക, ദ ലോവസ്റ്റ് ഹെല്ലിലേക്ക് ഈ കോപത്തും. ലോവസ്റ്റ് സെല്ലുണ്ട്. സങ്കീർത്തനം 86:13, എന്റെ ദൈവമായ യഹോവേ എന്നോടുള്ള നിന്റെ ദയ വലിയതല്ലോ, നീ എന്റെ പ്രാണനെ അധമപാതാളത്തിൽ നിന്ന്, ലോവസ്റ്റ് ഹെല്ലിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. അപ്പൊ ലോവസ്റ്റ് ഹെൽ ഷിയോളിലെ ഒരു പ്ലേസ് ആണ്. അപ്പൊ ഷിയോളിലെ ഒരു ഒരു പോർഷൻ, ഒരു മേഖലയുടെ പേരാണ് ലോവസ്റ്റ് ഹെൽ. ഞാൻ വാക്യങ്ങൾ തന്നു. പാതാളത്തില് ആ 32:22 അഗ്നിജ്വലനമുള്ള ഇടമായിട്ട് ഇതിനെ പറയുന്നു. വിശേഷിനോട്ട് നരകം, ഇത് നരകമല്ല, അതുകൂടെ മനസ്സിലാക്കണം. അപ്പോൾ സ്തുതിക്കുന്നത് ദാവീദ് ദൈവത്തിന്റെ ദയയെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്, 86:13. അവിടെ എന്താ അവിടെ അവന്റെ ആത്മാവിനെ ദൈവകോപാഗ്നി കത്തുന്ന ഇടത്ത് നിന്ന് വിടുവിക്കുന്നതാണ്, രക്ഷിക്കുന്നതാണ് അവിടെ പറയുന്ന കാര്യം. ഇനി വേറൊന്ന്, വാക്യങ്ങൾ ഇഷ്ടം പോലുണ്ട്. യെശയ്യാ 14:9, സദൃശവാക്യം 15:24, ഇവിടെ എല്ലാം തന്നെ ഈ ലോവസ്റ്റ് ഹെൽ എന്നൊരു പ്രയോഗമുണ്ട്. ലോസ്റ്റ് ഹെൽ എന്നത് വേറൊരു ഈ ഷിയോളിലെ ഒരു ഇടമാണ്, മലയാളത്തിൽ അത് യാതനാസ്ഥലം എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി
ലാസറിന്റെ ആ സംഭവം തന്നെയാണ് നമുക്ക് എടുക്കാൻ പറ്റുന്ന മറ്റൊരു ഒരു വിഷയം എന്നുള്ളത്. ലാസറിന്റെ വിഷയം പറയുമ്പോൾ അവിടെ നമുക്ക് എളുപ്പത്തിൽ ഞാനത് അന്ന് അവിടെയും പറഞ്ഞിരുന്നു. ഇത് മാത്രമല്ല, ബൈബിൾ പുറത്ത് ജോസീഫസിന്റെ വർക്ക്സ് ഉണ്ട്, ലിഖിതങ്ങളുണ്ട്, അവിടെയും ജൂതന്മാരുടെ വിശ്വാസം ഇതായിരുന്നു എന്ന് തെളിയിക്കുന്ന നിരവധി പരാമർശമുണ്ട്. ഇതെല്ലാം നമുക്ക് ബൈബിളിൽ തന്നെ നിന്നാൽ മതി. ഞാൻ അന്നത്തെ ജൂതൻ എന്ത് വിശ്വസിച്ചു എന്ന് പറയാൻ ഇതുവഴി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നീതിമാന്മാരുടെ ആത്മാക്കൾ വസിക്കുന്ന മേലത്തെ പാതാളം, അപ്പൊ ലോവസ്റ്റ് ഉള്ളപ്പോൾ മീതയുണ്ട് ഒരു സ്ഥലം, അതിന് അബ്രഹാമിന്റെ മടി എന്ന് വിളിച്ചിരുന്നു. ഇത് ജോസീഫസ് തരുന്ന വിശദീകരണമാണ്. ഇനി യാതനാസ്ഥലം എന്ന് പറയുന്നതാണ് താഴെ കിടക്കുന്നത്. അപ്പൊ ലോവസ്റ്റ് വൺ എന്ന് പറയുന്നത് യാതനാസ്ഥലാണെങ്കിൽ മീതയുള്ളത് അബ്രഹാമിന്റെ മടിത്തട്ടാണ്. ധനവാന്റെ ലാസറിന്റെ ഉപമയില് ഇത് വ്യക്താക്കിയിട്ടുണ്ട്. ധനവാൻ മരിച്ചു പാതാളത്തിൽ ലോവസ്റ്റ് ഹെല്ലിലേക്ക് പോയി, യാതനാസ്ഥലത്തേക്ക്. നീതിമാനായ ലാസർ മരിച്ചപ്പോ അദ്ദേഹം അബ്രഹാമിന്റെ മടിയിലേക്കും പോയി. ഇവർ രണ്ടും കിടന്ന യാതനാസ്ഥലം അടുത്തടുത്താണ്. പക്ഷെ ഇവർക്ക് ഇടയിൽ ഒരു പിളർപ്പുണ്ട്. ഇങ്ങനെയാണ് മൂന്നേറിയവർ, ഒരു പിളർപ്പ്. അപ്പോൾ ഷിയോൾ എന്ന് പറയുന്ന പോർഷൻ മൂന്നായിട്ട് തിരിക്കാം. ഒരു മേഖല ലോവസ്റ്റ് ആണ്, ഒരു മേഖല ഹയ്യസ്റ്റ് ആണ്, ഒരു മേഖല അതിൻ്റെ മിഡിലാണ്. അപ്പൊ നേരെ മുകളിൽ മുകളിൽ നിന്നൊരു സങ്കല്പമല്ല, ഏകദേശം പാരലൽ, ഇടയ്ക്കൊരു പിളർപ്പ്, എങ്കിലും ഇടയ്ക്ക് എന്ന പ്രയോഗത്തിന് അർത്ഥമുള്ളൂ. അപ്പോൾ ഈ സ്ഥലത്ത് ഇവർക്ക് പരസ്പരം കാണാവുന്ന കാര്യങ്ങളും സംസാരിക്കാവുന്ന വിഷയങ്ങളും ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ആത്മാക്കൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ നീതിമാന്മാരുടെ ആത്മാക്കൾക്കായി ഷിയോളിന്റെ മേലെ ഭാഗത്ത് അബ്രഹാമിന്റെ മടിത്തട്ടുണ്ടായിരുന്നെന്നും അവിടെ ധനവാൻ ഇരുന്നെന്നും, സോറി, അവിടെ ലാസർ ഇരുന്നെന്നും, ഇനി യാതനാസ്ഥലമായ ലോവസ്റ്റ് പാർട്ടിലേക്ക് അവിടെ ധനവാൻ കിടന്നെന്നും ഇടയ്ക്ക് ഒരു പിളർപ്പുണ്ടായിരുന്നെന്നുമാണ്. അപ്പൊ ഈ പിളർപ്പ് അടയപ്പെട്ട അവസ്ഥയിലായിരുന്നെന്നും അത് പൂട്ടിയിട്ടിരിക്കുകയാണെന്നും മറ്റൊരു ബൈബിൾ ഭാഗത്ത് കാണുന്നുണ്ട്. ഞാനത് പിന്നീട് എടുത്ത് പ്രസ്താവിക്കുന്നതാണ്. അപ്പൊ ഇടയ്ക്ക് ഇപ്പൊ മൂന്ന് ഭാഗങ്ങൾ ഇതിനുണ്ടെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എങ്കിൽ, ഇടയ്ക്കുള്ള ഈ സ്ഥലത്തിന് പറയുന്ന പേര് ടാർട്ടറസ് എന്നാണ്. ടാർട്ടറസ്, അപ്പോ ഈ അഗാധം എന്നർത്ഥം വരുന്ന ഈ ടാർട്ടറസിന്റെ പ്രത്യേകത രണ്ട് പത്രോസ് രണ്ടിന്റെ നാലില് പറയുന്നുണ്ട്. പത്രോസ് അതുപോലെ യൂദയുടെ ലേഖനങ്ങളിൽ ഇത് പറയുന്നുണ്ട്. എന്താ പത്രോസ് പറയുന്നത്? പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാൽപ്പാൻ ഏൽപ്പിച്ചിരിക്കുന്നു. ഇവിടെ നരകം എന്ന് പറയുന്ന ടാർട്ടറസാണ്, ടാർട്ടറസിലിട്ട് സൂക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ ഇവരെ വെളിപ്പാട് ദിവസം 9-ാം അധ്യായത്തിൽ അഗാധ കൂപം തുറന്നു, പാതാള വെട്ടിക്കിളിപ്പട പുറപ്പെട്ടു എന്നൊരു പ്രയോഗമുണ്ട്. അത് തുറക്കുന്ന ഒരു ദിവസമുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ വലിയ രസകരമായ കാര്യം, ഈ അഗാധ കൂപം തുറന്നു, പാതാള വെട്ടിക്കിളിപ്പട പുറപ്പെട്ടു, അത് വലിയ നാശം ഉണ്ടാക്കുന്നതിനെ പറ്റി ബാർക്കളെ പറയുന്നത് ഇസ്ലാമിന്റെ ആവിർഭാവമാണ് നടന്നത്, മറ്റൊരു സത്യം, മറ്റൊരു രസകരമായ കാര്യം. അപ്പോ അങ്ങനെയൊക്കെ വ്യാഖ്യാനം കിടപ്പുണ്ട്. അതുകൂടെ ഞാൻ സന്ദർഭവശാൽ ഒന്ന് ഓർത്താണ്, വില്യം ബാർക്കളയുടെ വ്യാഖ്യാനമാണ്. അപ്പോ ഇസ്ലാം ഭീകരതയെ കുറിച്ചുള്ള ബൈബിളിന്റെ വീക്ഷണമായിട്ട് ബാർക്കളെ അത് പറയുന്നുണ്ടെന്ന് ഞാൻ സന്ദർഭവശാൽ ഓർമ്മപ്പെടുത്തിയ. അപ്പോൾ ടാർട്ടാറസ് എന്ന് പറയുന്ന ഭാഗം ഇനി അപ്പർ ലോവസ്റ്റ് ഹെല്ല്, പാതാളത്തിന്റെ മൂന്ന് ലെയറുകളാണ് ഇപ്പൊ പറഞ്ഞത്. അപ്പൊ സ്വർഗത്തിന് മൂന്ന് അടുക്കുകൾ ഉള്ളതുപോലെ പാതാളത്തിന് മൂന്ന് ഇടങ്ങളുണ്ട്. ആ മൂന്നിടങ്ങളിൽ ഒരെണ്ണാണ് അബ്രഹാമിന്റെ മടിത്തട്ട്, മറ്റൊന്ന് അഗാധ കൂപം അടച്ചിട്ടിരിക്കുന്ന ഭാഗം, അതിനപ്പുറത്താണ് തെറ്റ് ചെയ്ത മനുഷ്യരെ കൊണ്ടിടുന്ന സ്ഥലം. തൽക്കാലത്തേക്ക് അവരെ ന്യായവിധി കഴിഞ്ഞിട്ടില്ല, അവരവിടെ കിടക്കുകയാണ്. നീതിമാന്മാർ ഇപ്പുറത്തും കിടക്കുകയാണ്. ഇതാണ് ഇത് സംബന്ധിച്ചുള്ള, മൂന്നിടങ്ങളുണ്ട് എന്നത് സംബന്ധിച്ചുള്ള ഒരു ഏകദേശ വിശദീകരണം. ഇനി ഇത് യേശു പറഞ്ഞ ആ പ്രസ്താവന കൂടി ചേർത്ത് നമുക്കൊന്ന് ചിന്തിക്കാനുണ്ട്. കർത്താവ് പറഞ്ഞല്ലോ കള്ളനോട്, ഇന്ന് നീ എന്നോടുകൂടെ പറദീസയിൽ ആയിരിക്കുന്നതാണ്. ആ പ്രയോഗമാണ് അദ്ദേഹം ഉന്നയിച്ചത്, ലൂക്കോസ് 23:43. അപ്പോൾ യേശു മരിച്ചിട്ട് എവിടേക്കാണ് പോയത്? രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമെന്നാണ്. സത്യത്തിൽ കള്ളന്റെ പ്രാർത്ഥന എന്താ? രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണം. അപ്പൊ രാജ്യത്വം പ്രാപിക്കാൻ നാളെടുക്കരുത്, രാജ്യത്വം പ്രാപിക്കുന്ന അത്ര അന്ന് എന്നെ ഓർത്താൽ മതി. അപ്പൊ അദ്ദേഹം എസ്കറ്റോളി മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ചു. അതിന്റെ കാരണം ഇയാള് രാജ്യം ഉണ്ടെന്നൊന്നും അറിയുന്ന ആളല്ല. യേശുവിന്റെ ക്രൂശിന്റെ മേലെടുത്ത് വായിച്ചപ്പോൾ ഒരു വസ്തുതയ്ക്ക് വേണ്ടി മരിക്കാൻ ഒരാൾ തയ്യാറാകുമ്പോൾ രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഉണ്ടായിട്ട് വേണ്ടെന്ന് വെച്ച് മരണം ചൂസ് ചെയ്തപ്പോൾ ഈ ഗുരു പഠിപ്പിച്ചത് ശരിയാണ്, അപ്പൊ നിനക്കൊരു രാജ്യമുണ്ട്, ആ രാജ്യം സ്നേഹവും നീതിയൊക്കെ അധിവസിക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് എന്റെ മരണാനന്തരം നീ എനിക്കത് തരണം. അപ്പൊ യേശു അവന് വാഗ്ദാനം കൊടുക്കുകയാണ്, ഇന്ന് നീ എന്നോടുകൂടെ പരദീസയിലായിരിക്കും. അപ്പോൾ
മരണം കഴിഞ്ഞ് യേശു എവിടെ പോയി എന്നറിഞ്ഞാൽ ഈ പറഞ്ഞ ദിവസം മനസ്സിലാകും യേശു മരണം കഴിഞ്ഞ് എവിടെ പോയി എന്ന് കൃത്യം പറയുന്നുണ്ട്. എൻ്റെ ആത്മാവിനെ തിരുക്കരകളിലേക്ക് ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് മരണം ഭരിക്കുന്നു. മരണം ഭരിച്ച യേശു നേരെ പോയത് എവിടെയാണ്? പാതാള ലോകത്തേക്ക് പോയി എന്ന് കൃത്യം പറയുന്നുണ്ട്. അതാണ് എഫേസ്യർ 4:8 അപ്പോസ്തല പ്രവൃത്തി 2:27-31. അപ്പോൾ ഇതെങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഈ സ്ഥലത്ത് യേശു കടന്നുപോയിട്ടുള്ള ഈ സ്ഥലത്ത് നീതിമാന്മാരുടെ ആത്മാക്കൾ ഉണ്ടായിരുന്നു. അവരെ അവർക്ക് വേണ്ടിയാണ് ഭക്തന്മാരെ പിടിച്ചു, അവർക്ക് ദാനങ്ങളെ നൽകി എന്നൊക്കെയുള്ള പ്രയോഗം കാണുന്നത് ബൈബിളിൽ പറയുന്നുണ്ട്. അത് ഞാൻ ഒന്നുകൂടെ ഒന്ന് വിശദമാക്കാം. എഫേസ്യലേഖനം 4:8-10 വായിക്കുമ്പോൾ ശ്രദ്ധിച്ചു കേൾക്കണം. അതുകൊണ്ട് അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയും. കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അതോ ഭാഗങ്ങളിലേക്ക് ഇറങ്ങിയെന്ന് വരുന്നില്ലയോ? ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗാദി സ്വർഗത്തിന് മീതെ കയറിയവനും ആകുന്നു. അപ്പൊ ബൈബിൾ ഇത് സംബന്ധിച്ച് ഒരാശങ്കയ്ക്ക് ഇടയില്ല എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. സഭകൾ തമ്മിൽ ഈ വിഷയത്തിൽ ഒരു തർക്കവും കിടക്കുന്നില്ല, അത് മനസ്സിലാക്കണം. അപ്പോൾ ക്രൈസ്തവ സഭയ്ക്ക് ബൈബിളിന് സംശയരഹിതമായ ഇക്കാര്യത്തിൽ ഒരു ഒത്തുതീർപ്പുണ്ട് ഈ വിഷയത്തിൽ എന്നുള്ള ഒരു സംശയത്തിനും അവിടെ ഇടയില്ല. കൃത്യം എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് ലേഖനം പറയാണ്, അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിയെന്നും വരുന്നില്ലയോ? അപ്പോൾ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് എന്നുള്ള പ്രയോഗമാണ്. അപ്പൊ ക്രിസ്തു ഉയരത്തിൽ കയറി മനുഷ്യർക്ക് വേണ്ടി ദാനങ്ങളെ കൈക്കൊണ്ടു എന്നായി പറയുന്നു. വാസ്തവത്തിൽ ഇത് നേരെ സെൻബോൾ പറയുന്നത് പോലും അല്ല, സങ്കീർത്തനത്തിലെ കോട്ടിങ്ങാണ്. അപ്പൊ എത്ര കറക്റ്റാണ് നിങ്ങൾ വിചാരിക്കുക? സങ്കീർത്തനം 68:18 എഫേസ്യർ 4:8 കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തിരിക്കുകയാണ് സെയിൻബോൾ. എന്താ പറയുന്നത്? സങ്കീർത്തനം 68:18, നീ ഉയരത്തിലേക്ക് കയറി ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി യാഹന്നതയോടെ വസിക്കേണ്ടതിന് നീ മനുഷ്യരോട് മനുഷ്യരോട് തന്നെ കാഴ്ച വാങ്ങിയിരിക്കുന്നു. ഇതിൽ പരിഭാഷ ശരിക്കും ശ്രദ്ധിക്കണം, ഇംഗ്ലീഷ് വായിക്കുമ്പോൾ കറക്റ്റ് ആവും. ദൗ ആസ് അസെൻഡഡ് ഓൺ ഹൈ, ദൗ ആസ് ലെഡ് ക്യാപ്റ്റിവിറ്റി ക്യാപ്റ്റീവ്, ദൗ ആസ് റിസീവ്ഡ് ഗിഫ്റ്റ്സ് ഫോർ മെൻ, യാ ഫോർ ദ റിബല്യസ് ഓൾസോ, ദാറ്റ് ദ ലോർഡ് ഗോഡ് ഓൾ റൈറ്റ് ടു ഡ്വൽ എമംഗ് ദം. മനുഷ്യരോട് കാഴ്ച വാങ്ങി എന്നല്ല, മറിച്ച് മനുഷ്യർക്ക് വേണ്ടി ദാനങ്ങളെ കൈക്കൊണ്ടു എന്നാണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ തമിഴിലെ ഒരു പരിഭാഷയുണ്ട്, അത് വായിക്കുന്നില്ല. ഏതായാലും ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ കൊണ്ട് യേശു പോയ ഇടത്തേക്കാണ് കള്ളൻ പോയത്. ആ സ്ഥലത്തിനെ കുറിച്ച് കൃത്യമായ വിശദീകരണം ബൈബിളിലുണ്ട്. അവിടെ ഒന്നും യാതൊരു വിധ തർക്കവും കിടക്കുന്നില്ല. മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്ത് എന്താണെന്നും പറയുന്നുണ്ട്. ദാനം എന്താ? ഒന്ന്, നേരെ പിതാവിന്റെ അടുത്തേക്ക് പുത്രൻ പോകുന്നു ഉയർത്തെഴുന്നേറ്റ്. നിങ്ങൾക്ക് ഒരു കാര്യം കൂടി മനസ്സിലാക്കാനുണ്ട്, വിശ്വാസികളായ സഹോദരങ്ങൾക്ക് ഇത് ക്ലാരിറ്റി വരാൻ വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇത് നിരീശ്വര സഹോദരന്മാരോ മറ്റൊരാളോ ചോദിച്ചാൽ യുക്തിരഹിതമല്ല, അത് മറ്റൊരു ലോകമാണ്, മറ്റൊരു വിഷയമാണ്, അവർക്കത് പാടേ തള്ളാം. പക്ഷേ ക്രൈസ്തവരായ മരണാനന്തര ജീവിതം വിശ്വസിക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ പുനരാഗമനത്തോടും അനുബന്ധ കാര്യങ്ങളോടും വിശ്വസിക്കേണ്ടത് ബൈബിളിൽ ഇതുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. കാരണം ചോദ്യം ബൈബിളിൽ നിന്നാകുമ്പോൾ ഉത്തരം ബൈബിളിൽ നിന്നാകണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ജോസീഫസിന്റെ വർക്കിലേക്ക് കാര്യമായിട്ട് പോകാൻ തെളിവുണ്ടെന്നൊന്ന് പറയാൻ വേണ്ടി പോയതേ ഉള്ളൂ, അന്ന് അവരങ്ങനെ വിശ്വസിച്ചു എന്നതിന്. അപ്പോൾ ഏതായാലും എന്താണ് ഈ ഉയരത്തിൽ കയറി ദാനങ്ങളെ കൊണ്ടുവന്ന് കൊടുത്തു മനുഷ്യർ കൊടുത്തു എന്ന് പറയുന്നത്? എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായിട്ട് കാത്തിരിക്കണം, ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് പോയതാണ് യേശു കർത്താവ്. അങ്ങനെയാണ് ആക്ട് ചാപ്റ്റർ 2 അവർ കാത്തിരിക്കുന്നത്. ഉടനെ എന്ത് ചെയ്തു കർത്താവ്? 3 ഉയർത്തെഴുന്നേക്കും വേളയിൽ ഇതാ യേശുവിനെ കണ്ടിട്ട് ആളുകൾ അടുത്തു വരുന്നു, സ്ത്രീകളൊക്കെ അടുത്തു വരുന്നു. അപ്പൊ മറിയോട് യേശു പറഞ്ഞൊരു ഭാഗമുണ്ട്, എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അരികിൽ പോയിട്ടില്ല. എന്നെ തുടരുത്, പിതാവിന്റെ അരികിൽ പോയിട്ടില്ല എന്ന് പറയുമ്പോൾ അന്ന് മരിച്ചുപോയവരുടെ ആത്മാക്കൾ തന്നിലുണ്ട്, താൻ ഇവരെ കൊണ്ട് പിതാവിന് കാഴ്ചവെക്കണം, കാഴ്ചവെച്ചിട്ട് ഉയരത്തിൽ കരേറിപ്പോണം, അവിടെ ചെന്ന് പിതാവിന്റെ മുമ്പിൽ ഇവരെ അവതരിപ്പിച്ചിട്ട് തന്റെ ദൗത്യം അക്കംപ്ലിഷ് ചെയ്തു, എന്നിട്ട് പിതാവിന്റെ പക്കൽ നിന്ന് ദാനമായ പരിശുദ്ധാത്മാവിനെയും പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളായ കൃപാവരങ്ങളും മനുഷ്യരാശിക്ക് തന്നു എന്നാണ് ലളിതമായതിന്റെ അർത്ഥം. ഇക്കാര്യത്തിൽ ക്രൈസ്തവ സഭയ്ക്ക് തർക്കമില്ലാത്തത്, എവിടെങ്കിലും ഒരലമ്പ് നിങ്ങൾ കേൾക്കാത്തത്, വിയോജിപ്പ് പോലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതിന്റെ കാരണം ഇത്രേ ഉള്ളൂ, വാക്യം വളരെ സ്പഷ്ടമാണ്. അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി, അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് പൗലോസ് എഴുതിയിരിക്കുകയാണ് കൃത്യം. എന്നിട്ട് ഉയരത്തിലേക്ക് കയറി
മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. അപ്പോൾ ജയാളിയായ ക്രിസ്തു ദാനമായി നമുക്ക് തന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെയാണ്. ഇതാണ് വചനം ഈ വിഷയത്തിൽ തരുന്ന കൃത്യതയാർന്ന മറുപടി. ഇനി വ്യക്തത വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദ്യമാണ്.